വെൽക്കം യൂട്യൂബ് ഭയം അതുൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കീമിന്റെ റിസൾട്ട് വന്നു. അപ്പം നല്ല റാങ്ക് ഉള്ളവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. റാങ്ക് കുറഞ്ഞവരാണെങ്കിലും നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ പഠിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതെൻ്റെ ജീവിത അനുഭവമാണ്. വീട്ടിൽ സാമ്പത്തികമായിട്ട് വലിയ നിലയിലൊന്നും അല്ലാത്ത ആളാണ് ഞാൻ. ഗവൺമെൻറ്റിൽ തന്നെ ഗവൺമെൻറ് സ്കൂളിലും ഗവൺമെൻറ് കോളേജിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കീമിന് റാങ്ക് കുറഞ്ഞതാണെങ്കിലും പ്ലസ് ടുവിന് എൻട്രൻസ് എഴുതാൻ പറ്റാത്തവരാണെങ്കിലും പത്ത് കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പറ്റും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ചെറിയ നോയിസിൻ്റെ വിഷയമുണ്ട്, മഴയാണ്, ഇടിയുണ്ട്. അപ്പോൾ നിങ്ങൾ സാധനം ക്ഷമിക്കുക, നേരെ നമ്മുടെ വീഡിയോ പോയേക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞവരാണെങ്കിലും കീം എഴുതി റാങ്ക് കുറവുള്ളവരാണെങ്കിലും നല്ല കോളേജ് കിട്ടാതെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ, ഇപ്പം ബ്രില്യൻ്റിലായാലും എവിടെയാണേലും പോയി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്ക് പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് പോളിടെക്നിക്ക് പഠിക്കാൻ പറ്റും. അവിടെ ലാറ്ററൽ എൻട്രി കയറിയാൽ 2 വർഷം കൊണ്ട് ഡിപ്ലോമ കിട്ടും. അതുപോലെ തന്നെ അവിടുന്ന് ലാറ്ററൽ എൻട്രി എഴുതിയാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് സെക്കൻഡ് ഇയറിൽ കയറാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ടോട്ടലി അവിടെ 2 വർഷം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിപ്ലോമയുടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വരികയും, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഈ കീമിൻ്റെ ലക്ഷക്കണക്കിന് എഴുതുന്ന ഒരു കോമ്പറ്റീഷനൊന്നും പോളിടെക്നിക്ക് കഴിഞ്ഞിട്ടുള്ള നെറ്റ് എക്സാമിന് ഇല്ല. ആ അത്രയും സീറ്റ് പോളിടെക്നിക്ക് കഴിഞ്ഞ് വരുന്നവർക്ക് ഈ ഗവൺമെൻറ് കോളേജിലാണെങ്കിലും എയ്ഡഡ് കോളേജിലാണെങ്കിലും ഒരുപാട് സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ടായിരിക്കും സെക്കൻഡ് ഇയറിൽ. അപ്പം നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി, പോളിയിൽ ലാറ്ററൽ എൻട്രി എഴുതിയിട്ട് സുഖമായിട്ട് ഗവൺമെൻറ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റും. ഇപ്പം ഒരു സർക്കുലർ വന്നിട്ടുണ്ട്, നിങ്ങൾ പോളിടെക്നിക്കിൽ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ സിവിലോ ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ ഐടിയോ ഏത് പഠിച്ചാലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കയറുമ്പോൾ നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് മെക്കാനിക്കലിൽ പോളിടെക്നിക്കിൽ ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റും, എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വിഷമിച്ചിരിക്കാതെ ഈ പോളിടെക്നിക്കിൻ്റെ അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നേരെ അക്ഷയയിൽ ചെല്ലുക, രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ NCCയിലുള്ളവരാണെങ്കിൽ NCC കോട്ട എന്നൊരു സംഭവമുണ്ട്. NCC കോട്ട, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു കോട്ടയുണ്ട്. നിങ്ങൾ NCC ബറ്റാലിയനിൽ ചെന്നിട്ട് നിങ്ങൾ പോളിടെക്നിക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ NCC കോട്ടയ്ക്ക് വേണ്ടി വേറൊരെണ്ണം ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയാണെങ്കിലും, സ്പോർട്സിന് നാഷണലോ സ്റ്റേറ്റോ അറ്റൻഡ് ചെയ്തുള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയും രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ പോളിടെക്നിക്ക് രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നേരെ 2 കോപ്പിയാണ്, നിങ്ങൾ സാധാരണ നോർമലായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പോളിടെക്നിക്ക് NCC കോട്ടയോ സ്പോർട്സ് കോട്ടയോ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് അത് എലിജിബിൾ ആണെങ്കിൽ മാത്രം അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങൾ ഏത് പോളിടെക്നിക്കിൽ ആണെങ്കിലും ഫോം കൊടുക്കേണ്ട പോളിടെക്നിക്ക് ചെല്ലുക. എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് NCC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും ക്യാമ്പിന് പോയ സർട്ടിഫിക്കറ്റ്സും എല്ലാം ബെറ്റാലിയനിൽ പോയി സർട്ടിഫൈ ചെയ്തിട്ട് തിരുവനന്തപുരത്തോട്ട് അയച്ചു കൊടുക്കണം. സ്പോർട്സ് കോട്ടയാണെങ്കിൽ ആ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നേരെ സ്പോർട്സിൻ്റെ കൗൺസിലാണെന്ന് തോന്നുന്നു, അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്കും എക്സാമാണ്, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ഉണ്ടാകും. നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതും ആഡ് ചെയ്യാം. പിന്നെ മെസ്സേജ് അയച്ചാൽ മതി, വിളിക്കരുത്. ഞാനും പഠിക്കുവാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മെയിൻ കാര്യമുണ്ട്, നിങ്ങൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ചാടി കയറി എടുക്കുന്നതിന് മുന്നേ പ്ലസ് ടുവിന് പഠിച്ച മാത്സ് ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾ നല്ല തറവായിട്ട് പഠിച്ചിട്ട് മാത്രം ഡിപ്ലോമയാണെങ്കിലും പോളിടെക്നിക്കാണെങ്കിലും കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ നെഗറ്റീവ് എടുപ്പിക്കുമല്ല, നല്ല പോലെ പഠിക്കാനുണ്ട്. ഒരുപാട് റെക്കോർഡുണ്ട്, ലാബുണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്, വൈവേ ഉണ്ട്, അങ്ങനെ കുറേ സാധനമുണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, മിനി പ്രൊജക്റ്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് സപ്ലി ഒക്കെ അടിച്ച് പാസ്സായിട്ട് ലാസ്റ്റ് ബിടെക്കിന് കയറുകയാണെങ്കിൽ ബിടെക്കിന് ഇവിടെ വന്നാലും ഉണ്ട്. ഇവിടെ ബിടെക്കിന് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കിന് വേറെ ലെവല്, കേറ്റു വേറെ ലെവൽ. ഡിപ്ലോമ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് ഞാൻ പറയും. ഡിപ്ലോമ ശരിക്കും സിമ്പിള്, പക്ഷേ KTU എന്ന് പറഞ്ഞാൽ പെരിയവന ആളാണ്. KTUവിൻ്റെ സിലബസ്, എക്സാം, വാലുവേഷൻ, റിവാലുവേഷൻ, അങ്ങനെ കുറേ സംഭവമുണ്ട്, തല വരുത്തു. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ട് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ചേട്ടന്മാരോ കസിൻസൊക്കെ ബിടെക് എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കാവുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളെ നെഗറ്റീവ് എടുപ്പിക്കുമല്ല. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് കോളേജ് സീറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. കിട്ടിക്കഴിഞ്ഞാലും എൻജോയ് ചെയ്യുക. എൻജോയ്മെൻറ്റിന് എൻജോയ്മെൻറ്റും, പഠിക്കാനുള്ള കാര്യത്തിന് നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല വിലയുള്ള ഒരു ഡിഗ്രി തന്നെയാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി. നിങ്ങൾ 4 വർഷം പഠിക്കേണ്ട എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് കിട്ടും.
പോളിടെക്നിക് കഴിഞ്ഞ് വന്നവരാണെങ്കിൽ, പോളിടെക്നിക്ക് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ 3 വർഷം പഠിക്കണം. പ്ലസ് ടു സയൻസ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി 2 വർഷം പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് 4 വർഷത്തെ ഈ ബിടെക് ആണെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക് കഴിഞ്ഞ് ലാറ്ററൽ എൻട്രി കഴിഞ്ഞ് കയറുമ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ബാക്കി 3 വർഷം പഠിച്ചാൽ മതി. നിങ്ങൾ നേരെ സെക്കൻഡ് ഇയറിലോട്ടാണ് കയറുന്നത്. പക്ഷേ സെക്കൻഡ് ഇയറിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്നത് എസ്ത്രീയുടെ എക്സാം ആയിരിക്കും. നല്ല രീതിയിൽ പഠിക്കണം. നല്ല രീതിയിൽ പഠിച്ചിട്ടെങ്കിൽ സപ്ലി ഉറപ്പാണ്. എല്ലാവരും നല്ല ഇത് കാര്യത്തിലൊക്കെ പറയും എനിക്ക് ഇത്ര സപ്ലി ഉണ്ടെന്നൊക്കെ. പക്ഷേ ലാസ്റ്റ് എഴുതിയെടുക്കാൻ നല്ല പാടാണ്. കൂട്ടുകാരെല്ലാം നിങ്ങൾക്ക് സപ്ലി അടിക്കാൻ നേരത്ത് കൂടെ കാണും. പക്ഷേ ലാസ്റ്റ് അമ്മമാരെല്ലാം എഴുതിയെടുക്കും, നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ടു പോകും. അങ്ങനൊരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. പഠിക്കാൻ വിട്ടാൽ നല്ല രീതിയിൽ പഠിക്കണം. ഇതൊക്കെ എന്നോട് തന്നെ ഞാൻ തന്നെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.